അഡാനി ഗ്രൂപ്പിൻ്റെ FPO അല്ലെങ്കിൽ ഓഹരികളുടെ തുടർ വിൽപ്പന വിജയകരമായി അവസാനിച്ചു. ഓഹരി വിപണിയും ഏതാണ്ടൊന്ന് ശാന്തമായ പ്രതീതി കാണിക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് വരുന്ന കേന്ദ്ര ബജറ്റിനെയും രാത്രിയിൽ വരുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനത്തെയും ഒക്കെ കാത്താണ് ഇനി വിപണി ഇരിക്കുന്നത്. പൊതുവെ ഇന്നത്തെ വിപണി അല്പം നല്ല നേട്ടമുണ്ടാക്കും എന്ന് കരുതിയിരുന്നെങ്കിലും അവസാനം നാമമാത്രമായ നേട്ടത്തിലാണ് അവസാനിച്ചത്. അങ്ങനെ നാമമാത്രമാകാനുള്ള കാരണം അഡാനി ഗ്രൂപ്പിൻ്റെ ഇഷ്യൂ വിജയിച്ചു എന്നുള്ളത് സാങ്കേതികമായി മാത്രമുള്ള ഒരു വിജയമാണ് എന്നതുകൊണ്ടാണ്. അഡാനി ഗ്രൂപ്പിൻ്റെ 20,000 കോടി രൂപയുടെ ഇഷ്യൂ വിജയിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അബുദാബി ഭരണകൂടത്തിനും അതിലെ പ്രധാനികൾക്കുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അബുദാബി ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള IHC എന്ന ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി, അത് അവരുടെ ഭരണകൂടത്തിലെ പ്രധാനിയായ തഹ്നൂൺ ബിൻ സായിദ് അൽ നഹിയാൻ നയിക്കുന്ന ഒന്നാണ്. അദ്ദേഹം UAE പ്രസിഡൻ്റ് അൽ നഹിയാൻ്റെ ഇളയ സഹോദരനും UAE ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നഹിയാൻ കുടുംബത്തിൻ്റെ വലിയ സമ്പാദ്യം നിക്ഷേപിക്കുന്നതിനുള്ള ചുമതല അടങ്ങിയിരിക്കുന്നത്. ഇദ്ദേഹം ഇവരുടെ അഡാനിയുടെ ഗ്രൂപ്പിൽ നേരത്തെ തന്നെ 200 കോടി ഡോളർ, അതായത് 16,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി 40 കോടി ഡോളർ, ഏതാണ്ട് 3,020 കോടി രൂപ ഈ ഫോളോ ഓൺ പബ്ലിക് ഓഫറിൽ നിക്ഷേപിച്ചു. അതിനു മുമ്പ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന പേരിൽ 6,000 കോടി രൂപ സമാഹരിച്ചപ്പോൾ ആ സമാഹരണത്തിൻ്റെ ഏതാണ്ട് 1/3 ഭാഗം ഈ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെയും ഒപ്പം തന്നെ IHC ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ അബുദാബി ഭരണകൂടത്തിൻ്റെ സാരഥികൾക്കോ ഒക്കെ അഡാനി ഗ്രൂപ്പിൽ എത്രമാത്രം ഷെയർ ഉണ്ട് എന്നുള്ളത് കൃത്യമായി കണക്കുകൾ പുറത്തു വന്നതിന് ശേഷമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും വലിയൊരു ബാധ്യതയിലേക്കാണ് അഡാനി തൻ്റെ ഗ്രൂപ്പിനെ എത്തിച്ചിരിക്കുന്നത്. അബുദാബി ഭരണകൂടത്തോട് അങ്ങേയറ്റം കടപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ പണം നിക്ഷേപിക്കുന്നത് കേവലം പണസമ്പാദനത്തിന് മാത്രമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണക്കാരൻ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്നു, അതേസമയം ഇതുപോലുള്ള രാഷ്ട്രീയ ശക്തികൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുവാനും അത് ഉപയോഗിക്കും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിപണിക്ക് ഏതാണ്ട് ബോധ്യമുള്ളത് കൊണ്ടാകണം വിപണി ഈ ഇഷ്യൂ വിജയിച്ചതിൻ്റെ പേരിൽ അമിതമായ ആഹ്ലാദമൊന്നും എടുത്തിട്ടില്ല. ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ള രസകരമായ കാര്യം റീറ്റെയിൽ നിക്ഷേപകരായിട്ട് 12% പേരെ അപേക്ഷിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. റീറ്റെയിൽ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് നീക്കിവെച്ചിരുന്ന തുക ഓഹരികൾ വാങ്ങാൻ 12% അപേക്ഷകരെ ഉണ്ടായുള്ളൂ. ബാക്കി മുഴുവനും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറയുന്ന വലിയ സ്ഥാപനങ്ങളും നിക്ഷേപ ബാങ്കുകളും അതുപോലെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന അതിസമ്പന്ന വിഭാഗങ്ങളും ആണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ അപേക്ഷകൾ ആവശ്യത്തിൽ കൂടുതലുള്ളത് കൊണ്ട് റീറ്റെയിൽ അപേക്ഷകൾ വേണ്ടത്ര കിട്ടിയില്ലെങ്കിലും റീറ്റെയിലിൽ ബാക്കി വന്നിരിക്കുന്നതായ ഓഹരികൾ അവർക്ക് വീതിച്ചു കൊടുത്ത് അഡാനിയുടെ ഇഷ്യൂ വിജയിപ്പിച്ചു. അഡാനിയുടെ ഗ്രൂപ്പിലെ ജോലിക്കാർക്ക് വേണ്ടി നീക്കിവെച്ചിരുന്ന ഓഹരികൾ വാങ്ങുന്നതിന് വെറും 53% അപേക്ഷകളെ ഉണ്ടായുള്ളൂ എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ തൻ്റെ ഗ്രൂപ്പിലെ ജീവനക്കാർക്ക് പോലും വേണ്ടത്ര അഭിപ്രായം അതേപറ്റി ഇല്ല എന്നുള്ളത് എടുത്തു പറയുക. ഇത് അബുദാബി ഭരണകൂടം ഇതിനെ നാളെ കൈ സ്വന്തമാക്കുമെന്നോ അല്ലെങ്കിൽ അഡാനി അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നോ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അബുദാബി ഭരണകൂടത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിലാണ് ഇപ്പോൾ ഇത് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത അദ്ദേഹത്തിന് നിഷേധിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ വിപണി വലിയ ആഹ്ലാദമൊന്നും പ്രകടിപ്പിച്ചില്ല. വിപണി ഈ വിവരം അറിഞ്ഞതിന് ശേഷവും വളരെ നേരിയ നേട്ടത്തോടു കൂടിയാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് സെൻസെക്സ്
കേവലം 49.5 പോയിൻ്റാണ് ഉയർന്നത്. അതായത് ഒരു 0.08% ഒരു 0.1% പോലും വർധനയുണ്ടായിട്ടില്ല. 59,500 എന്ന പോയിൻറ്റിലായിരുന്നു സെൻസസ് ഇന്നലെ അവസാനിച്ച്. ഇന്ന് അതിൻ്റെ കൂടെ 49.9 പോയിൻറ്റും കൂടെ കൂടി 59,549.9 അവസാനിച്ചു. നിഫ്റ്റി ആണെങ്കിൽ 13 പോയിൻറ്റ് മാത്രമാണ് വർദ്ധിച്ചത്. അഡാനി ഗ്രൂപ്പ് കമ്പനികളുടെ കാര്യത്തിലും വലിയ വർധനയൊന്നും ഉണ്ടായിട്ടില്ല. 3,100 രൂപയിൽ കൂടുതൽ വിലയ്ക്ക് വിറ്റ അഡാനി എൻ്റർപ്രൈസ്, FPOയിൽ വിറ്റ അഡാനി എൻ്റർപ്രൈസിൻ്റെ ഓഹരി വില ഇന്ന് 2.8% ഉയർന്ന് 2,974 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴും ഇഷ്യൂ വിലയേക്കാളും 100 രൂപ കുറവാണ്. ഗ്രൂപ്പിലെ ചില കമ്പനികളുടെ ഓഹരികൾ ഇന്നും 5% ഇടിഞ്ഞു, മറ്റു ചിലത് 1-2% ഇടിഞ്ഞു, വേറെ ചിലത് 2-3% കയറുകയും ചെയ്തു. ഗ്രൂപ്പിലെ ഏതാനും ഓഹരികളുടെ വിലകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 20% വീതമൊക്കെ താഴ്ന്നുകൊണ്ടിരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ആ ഓഹരികളിൽ ഒരു ദിവസം 10% കൂടുതൽ മാറ്റം അനുവദിക്കുന്നതല്ല എന്ന്, വിലമാറ്റം അനുവദിക്കുന്നതല്ല എന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉത്തരവിറക്കി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓഹരികളിൽ നിന്ന് കാര്യമായ വ്യാപാരമൊന്നും നടന്നില്ല. ഇന്നത്തെ പ്രത്യേകത തന്നെ പറയുന്നത് ഇതാണ്, നിക്ഷേപകർ പലരും വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വാങ്ങലുകാരുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വിൽപ്പനക്കാർ ഉത്സാഹിക്കുന്നുണ്ട്, പക്ഷെ വാങ്ങാൻ ആൾക്കാരില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം ഇതിൻ്റെ അകത്ത് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഇതൊരു എന്നാ അഭിമാനകരമായ വിജയത്തിൻ്റെ സൂചനയല്ല എന്ന് കാണിക്കുന്നു. ഇന്ന് പ്രധാനമായിട്ട് നടന്ന ഒരു കാര്യം, രാജ്യത്തിൻ്റെ ഇക്കണോമിക് സർവേ, കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി, അടുത്ത വർഷത്തേക്ക് എന്തായിരിക്കും എന്നത് കാണിക്കുന്ന ഇക്കണോമിക് സർവേ പാർലമെൻറ്റിൽ സമർപ്പിച്ചതാണ്. അതനുസരിച്ച് അടുത്ത ധനകാര്യ വർഷം, ഈ ഏപ്രിൽ 1 ആരംഭിച്ച് അടുത്ത 31 March അവസാനിക്കുന്നതായ ധനകാര്യ വർഷം 6.5% സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 31 March അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നമ്മൾ 7% വളർച്ചയാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ നേരിയ തോതിൽ കുറവായിരിക്കും അടുത്ത വർഷത്തെ വളർച്ച എന്നാണ് സർവേയിൽ പറയുന്നത്. അതേസമയം തന്നാണ്ട് വിലയിൽ, അതായത് ഇപ്പോഴത്തെ വില നിലവാരത്തിൽ, മറ്റേത് നേരത്തെ പറഞ്ഞത് സ്ഥിര വിലയിലാണ്, 2011-12 വില നിലവാരത്തിൽ വെച്ചുകൊണ്ടുള്ള വർധനയാണ് പറഞ്ഞത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കണക്കുകൾ പറയുന്നത്. ഓരോ വർഷത്തെയും വില നിലവാരമൊക്കെ പല കാരണങ്ങളാൽ, ഇൻഫ്ലേഷനും മറ്റും കൂടുമ്പോൾ അധികം വർദ്ധിച്ചു പോകും. അപ്പോൾ യഥാർത്ഥ കണക്കല്ല വരുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വരുമാനത്തിലുണ്ടാകുന്ന വർധന കാണിക്കാനാണ് സ്ഥിര വിലയിലുള്ള പറയുന്നത്. അപ്പോൾ തന്നാണ്ട് വിലയിലുള്ള വർധന അടുത്ത വർഷം 11% പറയുന്നത്. അതായത് 6.5% സ്വാഭാവികമായ വളർച്ചയും അതിൻ്റെ പുറമേ 4.5% വിലക്കയറ്റം മൂലമുള്ള വളർച്ചയും അങ്ങനെ ചേർന്ന് 11% വളർച്ചയാണ് അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത്. ഇത് താരതമ്യപ്പെടുത്തേണ്ടത് ഈ മാർച്ചിൽ അവസാനിക്കുന്ന വർഷത്തെ 18%ത്തിലധികമുള്ള വളർച്ചയോടെയാണ്, 18.9% വളർച്ചയുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. അപ്പോൾ അതിൽ നിന്ന് ഗണ്യമായ തോതിൽ കുറവായിരിക്കും തന്നാണ്ട് വിലയിലുള്ള അടുത്ത വർഷത്തെ വളർച്ച. അതിന് സന്തോഷകരമായ ഒരു ഭാഗമുണ്ട്. ഈ വർഷത്തെ വളർച്ചയുടെ സിംഹഭാഗവും വിലക്കയറ്റത്തിൻ്റെ ഫലമായിരുന്നു. അതിന് അതേ സ്ഥാനത്ത് അടുത്ത വർഷം വിലക്കയറ്റത്തിൻ്റെ ഭാഗം വളരെ കുറവായിരിക്കും. വിലക്കയറ്റം കുറഞ്ഞു നിൽക്കുകയും നമ്മുടെ മറ്റു രീതിയിലുള്ള വളർച്ച 6% എന്നുള്ളത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിക്ഷേപകരെ, രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമുള്ള കാര്യമാണ്. കാരണം വളർച്ചാ നിരക്ക് ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആവശ്യം. അത് തൊഴിൽ വർദ്ധിക്കുന്നതിനും വരുമാനം കൂടുന്നതിനുമൊക്കെ ആവശ്യമാണ്. എന്നാൽ ഇന്ത്യ കണക്കാക്കുന്ന ഈ 6.5% വളർച്ച, 6 മുതൽ 6.8% വരെ വളർച്ച ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു മധ്യരേഖയായിട്ടാണ് 6.5% സാമ്പത്തിക സർവേയിൽ പറയുന്നത്. അതേസമയം IMF കണക്കാക്കുന്നത് ഇന്ത്യയുടെ വളർച്ച 6.1% മാത്രമേ വരികയുള്ളൂ എന്നാണ്. വേറെ ചില ഏജൻസികൾ 5.8 എന്നൊക്കെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ 6.1 ഇന്ത്യയുടെ വളർച്ച കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കഷ്ടമായിരിക്കും. കാരണം 7% എന്നുള്ള വളർച്ച പോലും വേണ്ടത്ര തൃപ്തികരമല്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മയും മറ്റു കാര്യങ്ങളുമൊക്കെ കുറയ്ക്കുന്നതിനതൊട്ടും സഹായിച്ചില്ല. അപ്പോൾ ഈ വർഷം വീണ്ടും അതുപോലെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂടുതൽ ക്ഷീണമുണ്ടാകും. എങ്കിലും IMF പുതിയ കണക്കനുസരിച്ച് ഇന്ത്യ തന്നെയായിരിക്കും അടുത്ത വർഷവും അതിനടുത്ത വർഷവും 2 വർഷങ്ങളിലും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. ചൈനയുടെ വളർച്ച ഈ വർഷം 5.2%, അടുത്ത വർഷം
അല്പം കൂടി കുറഞ്ഞ് 4.5% ആയിരിക്കുമെന്നാണ് അവർ കണക്കാക്കുന്നത്. ഇതിങ്ങനെയൊക്കെ കണക്കാക്കുന്നുണ്ട് എങ്കിലും ഈ വർഷത്തേക്കാൾ ഇന്ത്യയുടെ വളർച്ച മോശമായിരിക്കുമെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ ചൈനയുടെ വളർച്ച മെച്ചമായിരിക്കുമെന്നുമാണ് വിദേശ നിക്ഷേപകർ കണക്ക് കൂട്ടുന്നത്. അവർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 2000 കോടി, 3000 കോടി, 5000 കോടി, ഇപ്പോൾ ഇന്നലെ 7000 കോടിയുടെ തൊട്ടടുത്ത് ആണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് അവർ പിൻവലിച്ചത്. ഈ ഒരു മാസം തന്നെ ഏതാണ്ട് 36,000 കോടി രൂപ ക്യാഷ് വിപണിയിൽ നിന്ന് അവർ പിൻവലിച്ച് ചൈനയിലേക്കും മറ്റുമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ചൈനയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം പറയുന്നത് കഴിഞ്ഞ ഈ വർഷത്തേക്കാൾ 2022നേക്കാൾ മെച്ചപ്പെട്ട വളർച്ചയാണ് 2023 ചൈന പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ചൈന 2022 3% വളർന്ന സ്ഥാനത്ത് അടുത്ത വർഷത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്ന വളർച്ച എന്ന് പറയുന്നത് 5.2%. അപ്പോൾ 3-ൽ നിന്ന് 5.2%ലേക്ക് കുതിച്ചുചാടുമ്പോൾ അതിൻ്റെ നേട്ടം അവിടുത്തെ കമ്പനികളിലുമൊക്കെ കാണും. ആ കമ്പനികളിലെ ആദായത്തിൽ പങ്കുവെറ്റാൻ വേണ്ടിയിട്ടാണ് വിദേശ നിക്ഷേപകർ ഇവിടെ നിന്ന് പണം അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്. അത് നമുക്കതിൻ്റേതായ ക്ഷീണങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഡോളറിൻ്റെ വില 42 പൈസ വർദ്ധിച്ച് 81.92 രൂപ. കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ 81 രൂപയുടെ അടുത്തേക്ക് ഡോളറിൻ്റെ നിരക്ക് താഴ്ന്നു വരികയായിരുന്നു. ഇന്ന് പക്ഷേ ഡോളറിൻ്റെ നിരക്ക് ഒരവസരത്തിൽ 81.97 രൂപ വരെ എത്തിയതാണ്. പിന്നീട് അല്പം താണ് 81.92 രൂപയിൽ ഡോളറിൻ്റെ നിരക്ക് അവസാനിച്ചു. അത് അത്ര തൃപ്തികരമായ ഒരിതല്ല. സാമ്പത്തിക സർവേയിൽ തന്നെ പറയുന്നതുപോലെ രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് കമ്മി, അതായത് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ഇടപാടുകളുടെ ബാക്കിപത്രം, അത് വർദ്ധിക്കും തോറും, ഇപ്പോൾ ബാക്കിപത്രം നെഗറ്റീവാണ് അല്ലെങ്കിൽ കമ്മിയാണ്. അപ്പോൾ ആ കമ്മി വർദ്ധിക്കും തോറും രൂപയുടെ വിലയിൽ ഇടിവുണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. രൂപ അധികം ഉയർന്നു നിൽക്കണമെന്ന് സാമ്പത്തിക സർവേയിലും പറയുന്നില്ല. പക്ഷേ അനിയന്ത്രിതമായിട്ട് താഴോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മറ്റ് അയൽ രാജ്യങ്ങളുടെ, പാകിസ്ഥാൻ്റെയും ശ്രീലങ്കയുടെയും മറ്റും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ സർവേയിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്ന് ലോകവിപണിയിൽ ആശ്വാസകരമായ ഒരു സംഭവം നമുക്ക് പറയാനുള്ളത് ക്രൂഡ് ഓയിലിൻ്റെ വില താഴോട്ട് തീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 88-89 ഡോളർ വരെയൊക്കെ ഉയർന്നിരുന്ന ബ്രെൻഡിനും ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്ന് $84 തൊട്ട് താഴെയായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും അല്പം കൂടി കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈന അവരുടെ ഒരാഴ്ചയോളം നീണ്ടു നിന്ന നവോത്സര അവധിക്ക് ശേഷം ഇന്നലെ മാർക്കറ്റ് തുറന്നു കഴിഞ്ഞപ്പോഴും ചൈനയിൽ നിന്ന് കാര്യമായ അധിക ഡിമാൻഡ് ഉണ്ടായില്ല എന്നുള്ളതാണ് ക്രൂഡ് ഓയിലിൻ്റെ വില താഴ്ന്നു നിൽക്കാനുള്ള, താഴോട്ട് പോരാനുള്ളൊരു കാര്യം. ക്രൂഡ് ഓയിലിൻ്റെ വില താഴ്ന്നതോടൊപ്പം തന്നെ സ്വർണത്തിൻ്റെ വിലയും അല്പം താഴുന്നുണ്ട്. സ്വർണം കുറേ ദിവസങ്ങളായിട്ട് $1920 മുകളിലായിരുന്നു. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് 4 മണിയാകുമ്പോഴേക്കും $1904 അത് താണിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്വർണ്ണ വില 42,000 രൂപയിലാണ് ഒരു പവന് ഇന്ന് നിൽക്കുന്നത്. അത് കുറേ കൂടി താഴും എന്ന് വിചാരിക്കാം. അമേരിക്ക അടുത്ത ദിവസം നാളെ പലിശ നിരക്കിൽ വർധന വരുത്തും എന്നുള്ള ഒരു ആശങ്കയിലാണ് സ്വർണ്ണ വില താഴോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഈ മാസം മാത്രമല്ല അടുത്ത മാസം 20-ാം തീയതിയോട് ചേരുന്ന അടുത്ത ഫെഡ് യോഗത്തിലും പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള രീതിയിൽ വിപണിയിൽ സംസാരമുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ $1900 താഴേക്ക് സ്വർണം, ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില താഴാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ആഗോളതലത്തിൽ അങ്ങനെയുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നതിൽ ചിലതൊക്കെ നമുക്ക് ഗുണകരമായ കാര്യങ്ങളാണ്. ഇന്ന് ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ അഡാനി ഗ്രൂപ്പിൻ്റെ കാര്യത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. എന്നാൽ അതിനിടയിൽ മറ്റ് അധികം ശ്രദ്ധ കിട്ടാതെ വന്ന ഒരു വിഷയം IT കമ്പനികളുടെ കാര്യത്തിലാണ്. IT കമ്പനികൾ പലതും, പ്രധാനപ്പെട്ട IT കമ്പനികൾ പലതും 2-3% താഴോട്ട് ഇടിഞ്ഞു. അതിന് കാരണമെന്ന് ആയി പറയുന്നത് അമേരിക്കയുടെ പലിശ വർധനയെ സംബന്ധിച്ചുള്ള ആശങ്കയോടുകൂടി അമേരിക്കൻ മേഖലയിലെ IT കമ്പനികളുടെ വില ഇടിഞ്ഞതാണ്. ഇന്ന് ഈ കഴിഞ്ഞ രാത്രി അമേരിക്കയിലെ IT കമ്പനികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതായ നാസ്ഡാക്ക് സൂചികയിൽ 2% ഇടിവുണ്ടായത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെ ഇവിടെയും കണ്ടത്. IT ഓഹരികൾ TCS ഇൻഫോസിസും ടെക് മഹീന്ദ്രയും ഒക്കെ അടക്കം താഴോട്ട് നീങ്ങി. അതുകൊണ്ട് IT സൂചിക തന്നെ 1.5% താഴ്ന്നിട്ടുണ്ട്. അതേസമയം വാഹന മേഖലയ്ക്ക് നല്ല നേട്ടമുണ്ടായി. വാഹന മേഖലയിൽ പ്രത്യേകിച്ചും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് കൂടുതൽ കമ്പനികൾ രംഗത്ത് വരികയും കൂടുതൽ പുതിയ മോഡലുകൾ അവതരിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ വാഹന കമ്പനികളുടെ മേഖലയിൽ ഇന്ന് നല്ല ഉണർവുണ്ടായി. ഇന്ന് അഡാനി ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു എന്ന തോന്നൽ വന്നതോടെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളാണ് ഇന്ന് കൂടുതൽ ഉയർച്ച കാണിച്ചത്. മുഖ്യ ഓഹരികൾക്ക് അത്രയും ഉയർച്ച കണ്ടില്ല.
മിഡ് ക്യാപ്പ് ഓഹരികളേതാണ്ട് 1.7% ഉയർന്നു. സ്മോൾ ക്യാപ്പ് ഓഹരികളാകട്ടെ 3% ഒക്കെ ഉയർന്നിട്ടുണ്ട്. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിലൊക്കെ വളരെ എളുപ്പത്തിൽ കളിക്കാം എന്നുള്ളതുകൊണ്ട് കൂടുതൽ ഊഹ കച്ചവടക്കാരുടെ കളികൾ നടക്കുന്ന ഒരു മേഖലയാണ്. വളരെ സൂക്ഷിച്ച് മാത്രം നിക്ഷേപകർ ഇടപെടേണ്ട പ്രദേശങ്ങളുമാണവ. ഇന്ന് കേരളത്തിൽ നിന്നുള്ള ബാങ്കുകൾക്കെല്ലാം തന്നെ ഒരു നല്ല ദിവസമായിരുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരി 1% ഉയർന്ന് 134.50 രൂപയിലേക്കെത്തി. രാജ്യത്ത് മറ്റ് ബാങ്ക് പൊതുമേഖലാ ബാങ്കുകളും പ്രധാനപ്പെട്ട സ്വകാര്യ മേഖലാ ബാങ്കുകളൊക്കെ ഇന്ന് മെച്ചപ്പെട്ടതിൻ്റെയും കൂടെ ഫലമാണിത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി 4% ഉയർന്നപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി 4.9% വരെ ഉയർന്നു. ഇവയുടെയൊക്കെ വില തീരെ കുറവായതുകൊണ്ട് ഏതാനും പൈസയുടെ വ്യത്യാസം തന്നെ കാര്യമായ മാറ്റമുണ്ടെന്ന് കാണിക്കും. ഇവ രണ്ടിൻ്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ധനലക്ഷ്മി ബാങ്കിൻ്റെയും ഓഹരികൾ 18 രൂപയുടെ ചുറ്റുവട്ടത്താണ്. ഉയർന്ന വിലയിൽ നിൽക്കുന്ന CSB ബാങ്ക് 248 രൂപയിലേക്ക് ഉയർന്നു. 2% ഉയർച്ച. ബാങ്ക് മേഖലയിൽ അടുത്ത ദിവസങ്ങളിൽ മെച്ചമുണ്ടായാൽ അത് നാളത്തെ ബജറ്റോടു കൂടിയേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മെച്ചമുണ്ടായാൽ കേരള ബാങ്കുകൾ കുറേ കൂടി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഇനി നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നതായ കേന്ദ്ര ബജറ്റിലേക്കാണ്. എല്ലാവരും നികുതി ഇളവുകളെ സംബന്ധിച്ച് ഒത്തിരിയേറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. നികുതി ഇളവുകളേക്കാൾ കൂടുതൽ ചെലവ് ചുരുക്കലിനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ചില കേന്ദ്രങ്ങളിലുണ്ട്. ഒരു ഭാഗത്ത് ചെലവ് ചുരുക്കൽ നേരത്തെ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ജനുവരി ആദ്യം മുതൽ തന്നെ റേഷൻ വിതരണത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞ് ഇപ്പോൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള അത്രയും ധാന്യങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ എന്ന അവസ്ഥയാക്കി. കഴിഞ്ഞ 3 വർഷമായിട്ട് കോവിഡിൻ്റെ പേരിലും മറ്റും നൽകി വന്നിരുന്നതായ അധിക ധാന്യങ്ങളുടെ വിതരണം നിർത്തിവെച്ചു. കൂടുതൽ ധാന്യങ്ങൾ വിതരണം ചെയ്യണമെങ്കിൽ കൂടുതൽ വില ഈടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ വരുന്ന ആഴ്ചകളിൽ അറിയാൻ പറ്റുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ തന്നെ ഇന്ത്യൻ വിപണിയിൽ പലയിടത്തും ഗോതമ്പിൻ്റെയും അരിയുടെയും ഒക്കെ വില ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാം. അപ്പോൾ ചില്ലറ വില കയറ്റത്തിലേക്ക് അത് നയിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ബജറ്റിൽ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിനുണ്ടാകുമോ, നികുതിയിൽ ഇളവുകൾ ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ പല കേന്ദ്രങ്ങളിലും ഉണ്ട്. ചോദ്യങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ആദായ നികുതിയുടെ പരിധി കുറേ വർഷങ്ങളായിട്ട് മാറ്റിയിട്ടില്ലാത്തതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ നാളെ ഉച്ചയോടുകൂടി വ്യക്തത കൈവരും. അതിനുശേഷമാണ് അമേരിക്കൻ ഫെഡിൻ്റെ തീരുമാനം വരിക. അത് രണ്ടും കൂടിയാകും ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഇന്ത്യൻ വിപണിയെ നിയന്ത്രിക്കുക. അതുകളെപ്പറ്റി നമുക്ക് നാളെ വൈകുന്നേരം കൂടുതൽ സംസാരിക്കാം.